ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സ്നാപ്ചാറ്റിൽ ഇട്ടാണ് വീഡിയോ എടുക്കുന്നല്ലേ മേ. ഓ, എനിക്കറിയത്തില്ല ഇവരെ എന്തൊക്കെ പറയുന്നുണ്ട്. സ്നാപ്ചാറ്റ് ഇട്ടിലാണ്. പിന്നെ ഇന്ന് വെറൈറ്റിയാക്കാന്ന് വിചാരിച്ച് ഒരു ബ്ലോഗർമാരും ഇങ്ങനെ ഇട്ട് ചെയ്തിട്ടില്ല എൻ്റെ അറിവിൽ. അപ്പോൾ എൻ്റെ അറിയിൽ ഞാൻ മാത്രം ഏത് ഇൻട്രോ എടുക്കുമ്പം ഇങ്ങനത്തെ ലെവലിൽ വന്നിട്ടാണല്ലേ മേ. ആ അമ്മല്ല ആ എല്ലാരും കാണുക, എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാരും ഞങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്നാ നമുക്ക് വീഡിയോയിലോട്ടെ. കുട്ടപ്പച്ചേട്ടൻ ഇതെല്ലാം ആയിട്ട് എവിടോട്ട് പോവാ? മോളെ ഞാൻ ഉണ്ടല്ലോ, അവിടെ അക്ഷയിലോട്ട് പോവാ. നമ്മുടെ ഈ റേഷൻ കാർഡൊക്കെ മാറ്റണമെന്ന് സർക്കാർ വരും. ദൈവത്തിനാലികളെ നമ്മൾ റേഷൻ കാർഡിൽ ചെന്നപ്പോൾ അവർ പറയുന്നത് റേഷൻ കാർഡെല്ലാം മാറ്റിയിട്ട് നമുക്ക് അവിടെ അരി കിട്ടത്തുള്ളൂ. ഒരു മാസത്തെ അരി അങ്ങനെ പോയി. ആ ഇപ്പോഴത്തെ റേഷൻ കാർഡ് ആരും കാണാത്ത റേഷൻ കാർഡാ. ഏറ്റവും ഉണ്ടല്ലോ, നമ്മൾ പൈസ എടുക്കാൻ ഇപ്പൊ ഓരോരുത്തർ പോത്തില്ലേ, അത്രയും ഒരു സാധനമാന്ന് പറയുന്നത് കേട്ട ആൾക്കാർ. ഞാനും അങ്ങോട്ടാ. നമുക്ക് അന്നേരം അങ്ങോട്ട് പോവാം. മനുഷ്യരെ കാണാൻ നാട്ടിൽ നോർക്കാൻ വയ്യ. അയ്യോ, കുട്ടപ്പച്ചേട്ടന് തീരെ വൈ. കുട്ടപ്പച്ചേട്ടന്റെ പേരിലാണോ റേഷൻ കാർഡ്? അയ്യോ തീരെ വയ്യല്ലേ. നടുവാണെങ്കിൽ ഊർക്കാൻ പറ്റത്തില്ലാത്ത വേദനയാ. ആധാറൊക്കെ എടുത്തിട്ടുണ്ടോ? അപ്പൊ അവിടെ ചെല്ലുമ്പോ എന്തോ തിരക്കാന്ന് ചൊല്ലി. അവിടെ എല്ലാത്തിനും അവിടെ അല്ലേ. ഇപ്പൊ എല്ലാ അക്ഷയ വഴി ആയതുകൊണ്ട് അങ്ങ് തിരക്കാ എല്ലാ സകല കാര്യങ്ങളും. അക്ഷയ ആയല്ലോ, കണ്ണു കാണുന്നില്ലെന്ന്. ആ മക്കളെ, അക്ഷയ അക്ഷയില് ആരും ഇല്ലയോ? മക്കളെ ഇതേണ്ടേ, റേഷൻ കാർഡൊക്കെ മാറ്റുന്നെന്ന് പറഞ്ഞു. ഒന്ന് മാറ്റി തരാവോ മോനെ? മോന് ഇവിടുത്തെ ജോലിയാണ് മോൻ. ഇന്നാ മോൻ എൻ്റെ എല്ലാം ഉണ്ട്. ഇന്നാ റേഷൻ കാർഡും ഉണ്ട്, ആധാറും ഒക്കെ ഉണ്ട്. ഒന്ന് മാറ്റിത്താ. ഇനി റേഷൻ കടയിൽ ചെന്നാൽ അരി കിട്ടിയില്ലെങ്കിലേ എന്തോ ചെയ്യും. മാറ്റിത്തരാവോ മോൻ? എല്ലാം ഉണ്ടോ കയ്യില്? എന്തിനാ എന്തിനു വന്നിയാ? ആധാർ കാർഡ് ഉണ്ട്. ആധാർ ഉണ്ട്, പിന്നെ എന്താ എന്തിനു വന്നിയാ? റേഷൻ കാർഡ് നമുക്ക് ഇപ്പോ ഇത് കൊടുത്തു കഴിഞ്ഞാൽ, അത് ഈ രണ്ട് കൊടുത്തു കഴിഞ്ഞാൽ, റേഷൻ കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ അരി ഒന്നും കൂട്ടത്തില്ല. ആ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണ്ടേ ഇവിടെ? മാറ്റിക്കൊണ്ട് വരാൻ പറഞ്ഞു. ഓ, റേഷൻ കാർഡ് മാറ്റാനാ. 100 രൂപ വേണേ. 100 രൂപയാ? ആ 100 രൂപയോ ആധാറും ഉണ്ടോ? അപ്പുഴേ പഴയ ഓക്കെ. ഇച്ചി താമസം എടുക്കുവേ. അവിടെ ഇരിക്കേ. മൊബൈലിലുണ്ടോ? മൊബൈലുണ്ടോ കയ്യില്? അയ്യോ, മൊബൈല് വേണം. മൊബൈലിനകത്ത് ഒരു പിന്നെ പാസ്വേഡ് വരും. ആ മൊബൈല് വേണം. വീട്ടിൽ ചെന്ന് ആരുടെങ്കിലും എടുത്തോണ്ട് വരാവോ? അതോ അല്ലാതെ പറ്റത്തില്ല, മൊബൈലില്ലാതെ പറ്റത്തില്ല. ആ എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ ചെയ്തു തരാം കേട്ടോ. ഓക്കെ, ആ ഓക്കെ. ഇച്ചിരി താമസം വരും കേട്ടോ. വെയിറ്റ് ചെയ്യണേ. അവിടെ ഇരിക്കാനാ. ഇപ്പം ചെയ്തു തരാം, ഇപ്പം ചെയ്തു തരാം. ആ കൈ ഇതേലൊന്ന് പതിപ്പിച്ചേ. ആ ആ ഓക്കെ. ആ ഇപ്പൊ ഒരു ഒപി കാർഡ്, ഒപി നമ്പർ ആ ഞാൻ എടുത്തോളാം, ഒ ടി പി എടുത്തോളാം. ആ ഓക്കെ. ആ എന്താ മേ? ഓ തര സമയം. ഇവിടെ ഇവിടെ നിന്ന് വിട്ടോട്ടെ. കോപ്പി എടുക്കാനാ. തര എടുത്തോ. തര അപ്പച്ച പെട്ടെന്ന്. ആ ഇന്ന കോപ്പി തറ എല്ലാം തറ. ഇത് ചെയ്തോണ്ടിരിക്കുക, അപ്പച്ചനെ ചെയ്തോണ്ടിരിക്കോ. ഇടിച്ചാണ്ടി കാർഡ്, റേഷൻ കാർഡ് കേട്ടോ. വേണ്ട അപ്പച്ചന്റെ റേഷൻ, പഴയ റേഷൻ കാർഡും മൊബൈലും ആധാർ കാർഡും എല്ലാം ഉണ്ട് കേട്ടോ. ഇപ്പൊ അതാണല്ലോ. മോന്റെ പേരില്ല, മോളുടെ പേരില്ല, വരുവളുടെ പേരില്ല, കൊച്ചുമോളുടെ പേരില്ല. ഇത് പിന്നെ ഭാര്യയുടെ പേര് പോലും ഇതുപോലത്തെ കാർഡാ വേണ്ടത്? അല്ല, അതിനകത്ത് അടിച്ചു നോക്കുമ്പോ നമ്പർ ഉണ്ട് അപ്പച്ച. ആ നമ്പർ നമ്പറിൽ അടിച്ചു നോക്കുമ്പോ അറിയാം. മോള് പറഞ്ഞു കേട്ടി, എനിക്ക് ഇത് വേണ്ട. ഇത് മോള് വെച്ചോ, മോളുടെ എ.ടി.എം. കാർഡ് ആയിരിക്കും എനിക്ക് വേണ്ട. അയ്യോ, ഇതുപോലത്തെ ഒരു കാർഡ്. അതാണിത്. മോളുടെ എ.ടി.എം. കാർഡ് മോളിങ്ങ് എടുത്താ മേടിച്ചേ.
സാറേ ഒന്ന് പറഞ്ഞു കൊടുക്ക ഈ എപ്പിസോഡാന്ന്, എനിക്ക് വയ്യ. ഹലോ, ഇത് ഇത് തന്നെ ഇതിനകത്ത് പൈസ എടുക്കുന്ന അല്ലപ്പച്ചാ ഇത്. അടുത്തുള്ള ആൾക്കാരോട് ചോദിക്കും അപ്പൊ അത് എ ടി എം കാർഡ് അല്ല, അത് റേഷൻ കാർഡ്. ആന്ന് ആന്ന് ഇപ്പം പിന്നെ ഇതെല്ലാം പിന്നെ വിപുലീകരിച്ച് വന്നപ്പോ ഒന്നും ഇല്ല, ഇനി റേഷൻ കാർഡൊന്നും ഇല്ല. അപ്പച്ച ആണെന്ന് പറഞ്ഞാലും പോയില്ലായിരുന്നോ? ഇതുണ്ടോ? ഇത് എന്റെ മോള് മരുമോള് ഇറക്കി വിടുവോ അതോ എനിക്ക് മാത്രമുള്ളോ? അത് എല്ലാവർക്കും ഉണ്ടോ? ഓ, എല്ലാവർക്കും ഈ കാർഡ് തന്നെയാ അപ്പച്ച. അപ്പച്ചന് മാത്രമല്ല മരുമോളൊന്നും ഇറക്കി വിടത്തില്ല. വരുവാണെങ്കിൽ ഞാൻ നോക്കിക്കോളാം അപ്പച്ചനെ. അപ്പച്ചനെങ്കിൽ പോരെ കേട്ടോ. ആ ഇതും കൊണ്ട് റേഷൻ കടയിൽ ചെന്ന സാധനം ഒക്കെ തരുവോ? അവരെ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. അത് എടുക്ക, എപ്പോഴെപ്പോഴും എടുക്കാം. കാരണം നേരത്തെ എന്റെ കൂട്ടല്ല, പൈസ അടച്ചാൽ മതി. നൂറുണ്ടോ? ആ അന്നൂർ എടുത്തു തരാം. ആ ഇത് ഇത് എവിടെ തട്ടിക്കളഞ്ഞു? അവിടെ നോക്കുണ്ടോന്നോ? വഴി പോയതാ? അല്ല, അവിടെ നോക്കിക്കേ. ആ ശരി, എവിടെ ഇരിക്കണേ? ഒറ്റിപ്പി നമ്പർ ഇപ്പം വരും കേട്ടോ.